കാര്യങ്ങളൊന്നും നമ്മുടെ വരുതിയിൽ വരുന്നതുവരെ അവരുടെ തമ്പുരാട്ടിച്ചമ്മയിൽ സഹിച്ചല്ലേ പറ്റൂ. ചിലപ്പോഴൊക്കെ അവരെന്നെ നോക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഇഷ്ടമില്ലായ്മ തന്നെയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതെല്ലാം കൂടി നിൻ്റെയും മോളുടെയും പേരിലാക്കിയതിന് ശേഷം വേണം എനിക്ക് നിൻ്റെ അമ്മായിമ്മയുടെ മുൻപിൽ നിവർന്നൊന്ന് നിൽക്കാൻ. ഒരുപാട് വൈകില്ല മമ്മി, അവസരം നമ്മുടെ മുൻപിൽ വരും. എൻ്റെ അമ്മ ഈ വീട്ടിലെ മഹാറാണിയും കൊട്ടാരമുറ്റത്തെ പാർവതി അമ്മയുടെ ദാസിയുമാവുന്ന കാലം വരും. അമ്മേ, അമ്പലത്തിൽ നിന്ന് വേറൊരിടത്തും പോകാൻ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് ക്ലാസ് ഉണ്ട്. അതെ, മോള് പൊയ്ക്കോ, ക്ലാസ് നടന്നോട്ടെ. പക്ഷേ പരീക്ഷ ഇവിടെയാ. മനസ്സിലായില്ല മോളു. അമ്മയും അമ്മമ്മയും കൂടി ഒരു തീരുമാനം എടുത്തിരിക്ക. നിന്റെ അച്ഛമ്മ നിത്യേന അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? പേരെ കുട്ടി തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാം. ഇനി എന്നും നീയും അങ്ങ് കൂടെ പോണം. അച്ഛമ്മയുടെ കാര്യങ്ങൾ നോക്കി കൂടെ നടന്ന് സ്നേഹിച്ചും ഒന്ന് പയറ്റു നോക്ക് നീ. ഞാനോ? ആ, എനിക്കൊന്നും വയ്യ. ക്ലാസ് പോകാനും ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനും എനിക്ക് സമയം തികയുന്നില്ല. പിന്നെ ക്യാമ്പസിൽ നിന്റെ ഒപ്പം പഠിക്കുന്നവർ മുഴുവൻ നിന്നെ ഒന്നാം സ്ഥാനക്കാരിയായല്ലേ കാണുന്നത്. അത് നിന്റെ ബുദ്ധിയുടെ പേരിലാണോ അതോ ഈ സൗന്ദര്യത്തിന്റെ പേരിലാണോ? അല്ല, നീ സമ്പന്നയായതിന്റെ പേരിൽ, ഈ കൊട്ടാരമുറ്റത്തിന്റെ അവകാശിയായതിന്റെ പേരിൽ. അതെ മോളെ, ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പണമാണ്. നിന്റെ അച്ഛന് പോലും ഒരു തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന കൊട്ടാരമുറ്റത്തെ പാർവതിയമ്മയുടെ സകല സ്വത്തുക്കളും നിന്റെ പേരിൽ വരണം. അതുവരെ നായവേഷം കെട്ടി കുരയ്ക്കാം നമുക്ക്, അത് കഴിഞ്ഞ് സിംഹത്തെ പോലെ ഗർജിക്കാൻ വേണ്ടി. എങ്ങോട്ടൊക്കെ എല്ലാരും കൂടി? താനൊന്നും പറഞ്ഞില്ല. വിശേഷിച്ച് പറയാനൊന്നുമില്ല, ഞങ്ങൾ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോവാം. അമ്മ വിളിച്ചോ നിങ്ങളെ? എന്താ, ഞങ്ങൾ കൂടെ പോയാ ശരിയാവില്ലേ? അതല്ല, അമ്മയ്ക്ക് പൊതുവേ അമ്പലങ്ങളിൽ തനിച്ചു പോകുന്നതാ ഇഷ്ടം. തനിച്ചു ചെന്നാ ദൈവത്തിനെ നേരിട്ട് കാണാൻ പറ്റുമോ?